നമ്മുടെ ആനവണ്ടി നന്നാക്കാൻ പല വഴികളും പയറ്റു നോക്കുകയാണ് സി എം ഡി ബിജു പ്രഭാകർ. തൊഴിലാളി സംഘടനയും ചില രാഷ്ട്രീയ താല്പര്യക്കാരും ഇതിന് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന നിലപാടാണ് വർഷങ്ങളായി സ്വീകരിക്കുന്നത്. ഇതിന്റെ ഇടയിലൂടെ എങ്ങനെയെങ്കിലും ഇതൊന്ന് നന്നാക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് സി എം ഡി ചില നുണുക്കുവിദ്യകൾ പയറ്റു നോക്കുന്നത്. ഇതിൽ ഒരെണ്ണം ക്ലിക്കായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. സംഭവം നിസ്സാരമാണ്. നമ്മുടെ സംസ്ഥാനത്തെ ഇന്ധനവില മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണല്ലോ. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വരുന്ന നമ്മുടെ KSRTC വണ്ടികൾ അവിടെ നിന്ന് ഇന്ധനം അടിക്കട്ടെ എന്നാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. കർണാടകയിൽ ഡീസലിന് കേരളത്തിനേക്കാൾ 7 രൂപ കുറവാണ്. ആ സാഹചര്യത്തിൽ കർണാടകത്തിലേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സുകൾ അവിടെ നിന്ന് ഡീസൽ അടിച്ചാൽ മതിയെന്ന തീരുമാനമാണ് KSRTCക്ക് ഗുണകരമായി മാറിയത്. തിരിച്ചു വരുമ്പോൾ ഫുൾ ടാങ്ക് അടിച്ചാൽ കേരളത്തിൽ കൊടുക്കേണ്ട അധിക തുകയായ ലിറ്ററിന് 7 രൂപ എന്ന നിരക്ക് KSRTCക്ക് ലാഭം. എന്തായാലും എം ഡി ബിജു പ്രഭാകറിന്റെ തീരുമാനം പിഴച്ചില്ല എന്ന് വേണം പറയാൻ. ഈ തീരുമാനത്തിലൂടെ പ്രതിമാസം നല്ലൊരു തുക കോർപ്പറേഷന് ലാഭിക്കാൻ കഴിഞ്ഞു എന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. 17 ബസ്സുകളിൽ ഡീസൽ ഇനത്തിൽ നിന്ന് 315,000 രൂപയാണ് മാസം തോറും KSRTCക്ക് ലാഭമായി ലഭിക്കുക. മാനന്തവാടി വഴി കർണാടകത്തിലേക്ക് പോകുന്ന 15 സ്വിഫ്റ്റ് ബസ്സുകളും ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്കുള്ള 2 ബസ്സുകളുമാണ് ഇപ്പോൾ കർണാടകയിലേക്ക് കയറുന്നത്. ദിവസവും 1500 ലിറ്റർ ഡീസലാണ് ഈ സർവീസുകൾ കർണാടകയിൽ നിന്ന് അടിക്കുന്നത്. ഇന്നലെ 95 രൂപ 66 പൈസയാണ് കേരളത്തിലെ ഡീസലിന്റെ വില. കർണാടകയിൽ ഇത് 87 രൂപ 36 പൈസയാണ്. കർണാടകയിൽ നിന്ന് ഇന്ധനം വാങ്ങാൻ പ്രത്യേക ഫ്യുവൽ കാർഡും KSRTC നൽകിയിട്ടുണ്ട്. ഓയിൽ കമ്പനികൾ നൽകുന്ന ഈ കാർഡ് പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങാൻ ഉപയോഗിക്കാം. നേരത്തെ കർണാടകയിലേക്ക് പോകുന്ന ബസ്സുകളെല്ലാം പാലക്കാട് KSRTC ഡിപ്പോയിൽ നിന്നാണ് ഡീസൽ അടിച്ചിരുന്നത്. അതേസമയം KSRTC ബസ്സിൽ പരസ്യം ചെയ്ത് വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം നഷ്ടമാകാതിരിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് കോർപ്പറേഷൻ. ബസ്സുകളിൽ പരസ്യം പതിക്കുന്നത് സംബന്ധിച്ച് KSRTC കൈമാറിയ പുതിയ സ്കീം പരിശോധിച്ചു വരികയാണെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അറിയിച്ചിരുന്നു. സ്കീം സംബന്ധിച്ച നിലപാട് അറിയിക്കാൻ 1 മാസം കൂടി സമയം അനുവദിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി അംഗീകരിച്ചിട്ടുണ്ട്. ലാഭകരമല്ലെന്ന് മുൻകൂർ വിധി എഴുതി വെച്ച CNG ബസ്സുകളിലേക്ക് മാറാനും KSRTC ശ്രമം തുടങ്ങി എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. ഡീസൽ ബസ്സുകൾ CNG ആക്കി മാറ്റുന്ന ഗുജറാത്തിലെ കമ്പനിയുടെ പ്ലാന്റുകൾ സന്ദർശിക്കാൻ ബിജു പ്രഭാകറും മന്ത്രി ആന്റണി രാജുവും ഗുജറാത്ത് സന്ദർശിക്കും എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. CNG ഇനത്തിൽ 3000 ഡീസൽ ബസ്സുകൾ മാറ്റുന്നതോടെ ഇപ്പോഴത്തെ ഇന്ധന ചെലവ് പകുതിയോളം കുറയ്ക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച 500 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ചുരുക്കത്തിൽ KSRTCയെ കടക്കെണിയിൽ നിന്ന് രക്ഷിക്കാനും ജീവനക്കാർക്ക് യഥാസമയം ശമ്പളം നൽകാനുമുള്ള ശ്രമം വീണ്ടും തുടങ്ങി എന്ന് വേണം കരുതാൻ.